മലയാള സിനിമയിൽ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ അഴിഞ്ഞാട്ടമാണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയേണ്ടി വരും. ഈ വർഷത്തെ കേരള ബോക്സ് ഓഫീസ് മൊത്തത്തിൽ അങ്ങ് തൂക്കിയതിൽ രാജുവേട്ടൻ തന്നെ വമ്പൻ. ആടുജീവിതത്തിലൂടെ നജീബായി മലയാളികളെ കരയിപ്പിച്ചപ്പോൾ ഗുരുവായൂർ അമ്പലനടയിലൂടെ ആനന്ദേട്ടനായി കുടുകുട ചിരിപ്പിച്ച് ഹിറ്റടിക്കാനും പൃഥ്വിരാജിനായി. സമീപകാലത്ത് മികച്ച പ്രീറിലീസ് ഹൈപ്പോടെ എത്തിയ ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ. വലിയ താരനിര, വൻ ജനപ്രീതി നേടിയ ജയഹേക്ക് ശേഷം സംവിധായകൻ ബിപിൻ ദാസ് വീണ്ടും എത്തുന്നു. ഫാമിലി സ്റ്റാർ ബേസിലിനെ പ്രധാന കഥാപാത്രമാക്കി ഒരിക്കൽ കൂടി സിനിമ ഒരുങ്ങുന്നു. ഒപ്പം ആടുജീവിതം എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം മറ്റൊരു കേന്ദ്ര കഥാപാത്രമായി പൃഥ്വിരാജു. ഇതൊക്കെ തന്നെയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിലെ USP. റിലീസിനെത്തിയ ആദ്യ ദിനം തന്നെ പോസിറ്റീവ് അഭിപ്രായം നേടാനായതോടെ ചിത്രം ബോക്സ് ഓഫീസിൽ ഇപ്പോൾ കുതിക്കുകയാണ്. കുടുംബ പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം ലഭിച്ചതോടെ റിലീസിനെത്തിയ 6 ദിവസം പിന്നിട്ടപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായി ഗുരുവായൂർ അമ്പലനടയിൽ 24 കോടിയിലധികം നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട്. റിപ്പോർട്ടുകൾ പ്രകാരം 53.5 കോടിയാണ് ഇതിനകം ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം നേടിയിട്ടുള്ളത്. 2024 കേരള ബോക്സ് ഓഫീസിലെ ഓപ്പണിംഗ് ഡേ കളക്ഷനിൽ ഗുരുവായൂർ അമ്പലനടയിൽ നിലവിൽ 3rd സ്ഥാനത്താണ്. റിപ്പോർട്ടുകൾ പ്രകാരം 3.65 കോടിയാണ് ചിത്രം ഫസ്റ്റ് ഡേ കളക്ഷനായി നേടിയത്. പൃഥ്വിരാജിൻ്റെ തന്നെ ആടുജീവിതമാണ് 5.83 കോടി ഓപ്പണിംഗ് ഡേ കളക്ഷനുമായി കേരളത്തിൽ 2nd. എന്നാൽ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ ടീസർ ഇറങ്ങിയത് മുതൽ തന്നെ കോമഡി വഴങ്ങാത്ത പൃഥ്വിരാജ് കോമഡി ചെയ്താൽ അത് നനഞ്ഞ പടക്കമാവുമെന്നും ചീറ്റിപ്പോകുമെന്നും അടക്കമുള്ള വിമർശനങ്ങൾ കമൻറ്റ് ബോക്സിലും സിനിമാ പ്രേമികൾക്കിടയിലും നിറഞ്ഞിരുന്നു. അമർ അക്ബർ അന്തോണി, ചോക്ലേറ്റ് തുടങ്ങിയ ചുരുക്കം ചില പടങ്ങളിൽ മുഴുനീള കോമഡി രംഗങ്ങളിൽ അഭിനയിച്ചതൊഴിച്ചാൽ കോമഡിയിൽ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച ചരിത്രവും പൃഥ്വിരാജിനില്ല. ഇതായിരുന്നു ട്രോളുകളിൽ കണ്ട പ്രധാന വിമർശനം. ഹ്യൂമർ അസലായി കൈകാര്യം ചെയ്യുന്ന ബേസിൽ ജോസഫിനൊപ്പം അഭിനയിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ദുരന്തവും ചിലർ മുൻകൂട്ടി കണ്ടിരുന്നു. എന്നാൽ സിനിമ റിലീസിനെത്തിയപ്പോൾ സംഭവിച്ചത് വേറെയാണ്. ഇതുവരെ കാണാത്ത വേഷപ്പകർച്ചയിലുള്ള പൃഥ്വിരാജിനെ സ്ക്രീനിൽ കണ്ട സിനിമാ പ്രേമികൾ അന്തമിട്ടു. ഹ്യൂമർ ബേസുള്ള മറ്റേതൊരു നടനെയും പോലെ ബേസിലുമായി കട്ടയ്ക്ക് നിന്ന് കോമഡി ചെയ്യുന്ന പൃഥ്വിരാജ്. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ബേസിൽ ചിത്രമാകുമെന്ന് വിചാരിച്ചവരെ അമ്പരപ്പിച്ചുകൊണ്ട് പൃഥ്വിരാജ് സ്ക്രീനിൽ അഴിഞ്ഞാടുകയായിരുന്നു. പ്രേക്ഷകരെ എല്ലാം അമ്പലനടയിലേക്ക് ഓടിയെത്തിയപ്പോൾ മലയാളത്തിൽ ഈ വർഷം ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഹൗസ്ഫുൾ ഷോകൾ നേടിയ ചിത്രമെന്ന റെക്കോർഡും ഗുരുവായൂർ അമ്പലനടയിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച മാത്രം ചിത്രത്തിന് 720-ലേറെ ഹൗസ്ഫുൾ ഷോകളാണ് ഇന്ത്യയിലാകെ ലഭിച്ചത്. ഇതിൽ 600 ഷോകളും കേരളത്തിലാണ്. ടിക്കറ്റ് ബുക്കിംഗിലും വലിയ മുന്നേറ്റമാണ് ഗുരുവായൂർ അമ്പലനടയിൽ നടത്തുന്നത്. പൃഥ്വിരാജിൻ്റെ കരിയറിലെ 4th 50 കോടി സിനിമ കൂടിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. റിപ്പോർട്ടുകൾ പ്രകാരം എന്നതിൻ്റെ മൊയ്തീൻ, ജനഗണമന, ആടുജീവിതം എന്നിവയാണ് പൃഥ്വിരാജിൻ്റെ പ്രധാന കഥാപാത്രമായി എത്തി 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമകൾ. അതിൽ ഇപ്പോഴും പ്രദർശനം തുടരുന്ന ആടുജീവിതം ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം 158 കോടിയിലധികമാണ് ആഗോള കളക്ഷനായി നേടിയത്. അതേസമയം താനൊരു മികച്ച പ്രൊഡ്യൂസർ കൂടിയാണെന്ന് തെളിയിക്കുകയാണ് പൃഥ്വിരാജ്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ സഹനിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം. കലാമൂല്യവും അതിനൊപ്പം തന്നെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂവും ഉള്ള സിനിമകൾ നിർമ്മിക്കാൻ പൃഥ്വിരാജ് ശ്രദ്ധിക്കുന്നതായി നമുക്ക് കാണാം. ഉറുമി, ജനഗണമന, ഡ്രൈവിംഗ് ലൈസൻസ് അടക്കമുള്ള മികച്ച സിനിമകൾ നിർമ്മിച്ച അദ്ദേഹം കാന്താര പോലുള്ള ഇതരഭാഷ ചിത്രങ്ങൾ മൊഴിമാറ്റം ചെയ്ത് കേരളത്തിൽ പ്രദർശിപ്പിക്കാനും മുൻകൈ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സംവിധാനം ചെയ്ത ലൂസിഫറും സാങ്കേതികമായും ബോക്സ് ഓഫീസിലും മികച്ചു നിന്ന ചിത്രമായിരുന്നു. OTT റിലീസായി എത്തിയ ബ്രോഡാടി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടാക്കിയിരുന്നു. ലൂസിഫറിൻ്റെ 2nd ഭാഗമായ എമ്പുരാനാണ് ഇനി പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്നത്. മലയാളം കണ്ട ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയെന്ന് വിശേഷിപ്പിക്കാവുന്ന എമ്പുരാൻ്റെ സംവിധാന തിരക്കുകൾക്കിടയിലാണ് ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന താരതമ്യേന കൊച്ചു സിനിമയിൽ അഭിനയിക്കാനും നിർമ്മിക്കാനും പൃഥ്വിരാജ് സമയം കണ്ടെത്തിയത്. അതും തിയേറ്ററുകളിലും ബോക്സ് ഓഫീസിലും വലിയ ആഘോഷമാകുമ്പോൾ ഒരേ സമയം നടൻ, നിർമ്മാതാവ്, സംവിധായകൻ എന്നീ നിലകളിലല്ല.